തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്ക് പിന്തുണ നൽകാൻ തീരുമാനിച്ച തെലങ്കാന മുസ്ലിം സംഘടനയുടെ ജോയിന്റ് ആക്ഷൻ കമ്മിറ്റി ഹൈദരാബാദിൽ ചേർന്ന മുസ്ലിം ജെഎസി സംസ്ഥാന കമ്മിറ്റിയുടെയും ജില്ലാ കമ്മിറ്റിയുടെയും തലവന്മാരുടെ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്. ന്യൂനപക്ഷ സംഘടനയുടെ തെലങ്കാനയിലെ ഭരണകക്ഷിയായ ബിആർഎസ് സർക്കാരിന് കനത്ത തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എല്ലാ മുസ്ലിങ്ങളും പ്രാദേശികമായി കോൺഗ്രസിനോട് ചായ്വ് കാണിക്കുന്നുവെന്നും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അവരെ പിന്തുണയ്ക്കുന്നത് വിവേകത്തോടെയാണെന്നും ഭൂരിപക്ഷ ജില്ലയിലെ നേതാക്കൾ അഭിപ്രായം പ്രകടിപ്പിച്ചു. മുസ്ലിം ജെഎസി ഉന്നയിച്ച ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടുവെന്നും ആരോപണമുണ്ട്. 2024 മെയ് മാസത്തിൽ നടക്കാനിരിക്കുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുസ്ലിം ജെഎസിയുടെ നിലപാട് കോൺഗ്രസ് സർക്കാർ മുസ്ലിം സമുദായത്തോടുള്ള പ്രതിബദ്ധതകൾ നിറവേറ്റുന്നതിലും അത് കെട്ടുറപ്പ് പ്രകടിപ്പിക്കുന്നതിന്റെയും അടിസ്ഥാനത്തിലായിരിക്കുമെന്നും സംഘടന പറഞ്ഞു. അതേസമയം സംസ്ഥാനത്ത് കോൺഗ്രസിനെതിരായി പ്രചരണം നടത്താനായി ബിആർഎസ് അധ്യക്ഷ മായാവതിയും തെലങ്കാനയിലെത്തി. ഭരണഘടനാ ശില്പിയായ അംബേദ്കറിന് പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരത് രത്ന നൽകാൻ അദ്ദേഹത്തിന്റെ അനുയായികൾ നിരന്തരം ആവശ്യപ്പെട്ടെങ്കിലും കോൺഗ്രസ് അത് നിരാകരിക്കുമായിരുന്നുവെന്നും സൂര്യപേട്ടിൽ തിരഞ്ഞെടുപ്പ് റാലി നടത്തുന്നതിനിടയിൽ മായാവതി പറഞ്ഞു. ബിഎസ്പിയുടെ ശ്രമഫലമായി കേന്ദ്രത്തിലെ വിപി സിംഗ് സർക്കാരാണ് അംബേദ്കറിന് ഭാരത് രത്ന അവാർഡ് നൽകിയത്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരമുള്ള സംവരണം കേന്ദ്രം ഭരിക്കുന്ന കോൺഗ്രസ് ഭരണകാലത്തല്ല നമുക്ക് ലഭിച്ചതെന്നും വിപി സിംഗ് സർക്കാരിന്റെ കാലത്ത് ബിഎസ്പിയുടെ ശ്രമഫലമായിട്ടാണെന്നും ഇത് ഒബിസി വിഭാഗത്തിൽ ഉൾപ്പെടെയുള്ളവർ അറിയണമെന്നും അവർ പറഞ്ഞു. തെലങ്കാനയിലെ ബിഎസ്പിയെ പിന്തുണയ്ക്കാൻ വോട്ടർമാരോട് അഭ്യർത്ഥിച്ച മായാവതി പൊള്ളയായ സംസാരത്തേക്കാൾ പ്രവർത്തനത്തിലാണ് തന്റെ പാർട്ടി വിശ്വസിക്കുന്നതെന്നും പറഞ്ഞു.